പ്രിയപ്പെട്ടവരെ ഈ വിഷയം പറയുമ്പോൾ ഒരാമുഖം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു പദവികളും വഹിച്ചിട്ടുമില്ല വിദ്യാർത്ഥി ജീവിതത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശേഷം പിന്നീട് പ്രൊഫഷണൽ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി അത്തരം ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കോൺഗ്രസിലും സി പി എമ്മിലും ബി ജെ പിയിലുമൊക്കെ വ്യക്തിപരമായ സ്നേഹമുള്ള ഒത്തിരി പേരുണ്ട് കേരളത്തിൽ ഈ രണ്ട് ഗവൺമെൻ്റുകളാണ് മാറി മാറി വരുന്നത് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് ഗവൺമെൻ്റുകളുടെയും പ്രതിനിധികളോടൊപ്പം പല സന്ദർഭങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഈ നിഷ്പക്ഷ നിലപാടെന്ന പരിപാടിയിൽ ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പല കാര്യങ്ങളോടും പല സമീപനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിലെ മൂല്യച്യുതിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് ബി ജെ പി രാഷ്ട്രീയത്തിലെയും ജനവിരുദ്ധമായ നിലപാടും ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകളെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അതുപോലെ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുന്ന വിഷയങ്ങളും ഞാനത് പറഞ്ഞതിൻ്റെ കാരണം ചിലതൊക്കെ പറയുമ്പോൾ ആളുകളുടെ പ്രതികരണം ഒരുപാട് കാണുന്നവരിൽ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ ചിലപ്പോൾ പലപ്പോഴും അവതരിപ്പിക്കുന്ന വിഷയം പലരുടെയും വികാരങ്ങളോട് യോജിച്ചു പോകുന്നതല്ലെന്നും അറിയാം എന്നാലും പറയേണ്ടി വരുന്നത് പറയുക എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അതിൽ വ്യക്തിപരമായി കാണേണ്ടതില്ല അതെന്തെങ്കിലും രാഷ്ട്രീയ പക്ഷപാതിത്വത്തിൻ്റെ ഭാഗവുമല്ല ഞാനിത് പറയാൻ കാരണം ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുടെ കയ്യിലായിരുന്നു ഒന്നേകാൽ ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് കസ്റ്റംസ് വകുപ്പ് അവർ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇതുവരെ പ്രഖ്യാപിച്ചില്ലെങ്കിലും അന്തിമധാരണയായി എന്ന് പറയപ്പെടുന്ന ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രിയപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രി എ കെ ബാലൻ്റെ ഭാര്യയും പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പദവി വഹിക്കുന്ന എ വിജയരാഘവൻ്റെ ഭാര്യയും ഉണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രികരും പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് സ്വയം ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട് അത് സൃഷ്ടിപരമായ ഒരു വിമർശനമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരുടെ പാർട്ടിയാണ് ഒരു കാലത്ത് ഈ സമൂഹത്തിൽ മുഖ്യധാരയിൽ മേൽവിലാസം പോലുമില്ലാതെ വളരെ ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരുപാട് സഖാക്കൾ അവരുടെ ജീവിതങ്ങളൊക്കെ ചരിത്രങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങളുമുണ്ട് ഞാൻ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയായിരിക്കെ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് സോഷ്യൽ ചേഞ്ചസിനെക്കുറിച്ച് പഠിച്ച കാര്യങ്ങളിലൊക്കെ ഗാന്ധിസവും ഗാന്ധിയൻ പ്രിൻസിപ്പിളും ഒക്കെ അവിടെ കൂടി തന്നെ കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹ്യ വ്യവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനവും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുമൊക്കെ വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമുള്ളതാണ് ഇവിടെ തന്നെ നമ്മുടെ സമീപ ഭൂതകാലത്ത് നമുക്കറിയാവുന്ന മറ്റ് ചില നേതാക്കളുമുണ്ട് ചടയൻ ഗോവിന്ദനെ പോലെ പാലളി മുഹമ്മദ് കുട്ടിയെപ്പോലെ വെളിയം ഭാർഗവനെ പോലെ ഒക്കെ ഒക്കെ തങ്ങളുടെ ജീവിതവും തങ്ങൾ പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് ബോധ്യപ്പെടുത്തി മരണപ്പെട്ടവരും പാലുളി മുഹമ്മദ് കുട്ടിയെ വാടക വീട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു ചടയൻ ഗോവിന്ദൻ്റെ മകൻ പാർട്ടി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന കാറിൽ താൻ കൂടിയൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് നീ മറ്റൊരു വണ്ടിയിൽ വന്നാൽ മതിയെന്നും ഇത് പാർട്ടിയുടെ വാഹനമാണെന്നും മറുപടി പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ആദർശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചു വരുമ്പോൾ ഇന്നത്തെ കാലത്തെ നേതൃനിരയിൽ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടനേണ്ട മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകത അതാണ് കോൺഗ്രസിനെ പോലെ ആകുമ്പോൾ മാത്രം ഒത്തുചേരുന്നവരല്ല ഒരു നല്ല മുൻനിര കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് അവൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് പലപ്പോഴും ജീവിക്കാൻ സമയമുണ്ടാകാത്ത വിധം പാർട്ടി പരിപാടികൾ കമ്മിറ്റികൾ റിപ്പോർട്ടിങ്ങുകൾ ധനസമാഹരണം പ്രതിഷേധങ്ങൾ അതുപോലെയുള്ള സംഗതികളുമായി ജീവിക്കുന്ന എത്രയോ പേരെ ഒഴിവാക്കിയാണ് ആരോഗ്യവകുപ്പിലെ ഡയറക്ടറായി വിരമിച്ച ശ്രീ എ കെ ബാലൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നത് അതോടൊപ്പം പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നത് അതുപോലെ ചില സ്പോൺസേർഡ് മുതലാളിമാർ പറയുന്നവർക്ക് സീറ്റ് കൊടുക്കുന്നത് ഇവിടെയൊക്കെ ആ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് ആ പാർട്ടിയിൽ വേറെ വനിതാ നേതാക്കൾ ഉണ്ടാവില്ലേ അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്തു ഉണ്ടാവുക പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത സ്ഥാനാർത്ഥിയേക്കാൾ ഉൾപ്പെടെ ആ പാർട്ടി മിഷനറിയാണ് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നത് അവർ വന്ന് മത്സരിക്കാൻ അവിടെ എത്തിയാൽ മതി ബാക്കി സജ്ജീകരണങ്ങളും സമാഹരണങ്ങളും സംഘാടനങ്ങളും എല്ലാം പാർട്ടി നിർവഹിക്കുന്നൊരു സ്ഥിതിയുണ്ട് ആ പദവിയുടെ സന്തോഷവും അല്ലെങ്കിൽ ആ പദവിയുടെ സേവനവും ഈ കഷ്ടപ്പെടുന്നവർക്ക് അർഹതപ്പെട്ടതല്ലേ ഇന്നലകളിൽ മന്ത്രിയായിരുന്നു മന്ത്രിയുടെ ഭാര്യയെന്നും സർക്കാർ വകുപ്പിലെ ഉന്നതമായ സ്ഥാനത്ത് ജോലി ചെയ്ത് അവിടെ നിന്നിറങ്ങി പെൻഷൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കഴിയുന്ന അതേ വീട്ടിൽ തന്നെ അതുപോലൊരാൾക്ക് തന്നെ പേര് വരുമ്പോൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് അത് എന്നെ വിമർശിക്കുമ്പോഴും ഇത് പറഞ്ഞതിൻ്റെ പേരിൽ തെറി വിളിക്കുമ്പോഴുമൊക്കെ ഒരു ആത്മപരിശോധന നടത്തേണ്ട വാസ്തവം തന്നെയാണ് എന്നുള്ളതാണ് സത്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നത് സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ആൾ വാങ്ങി നൽകിയ ഐഫോൺ ഒന്നേകാൽ ലക്ഷം രൂപയുടേത് കണ്ടില്ല അത് രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണെന്നും രമേശ് ചെന്നിത്തലയുടെ പശ്ചാത്തലവും ഒക്കെ പറഞ്ഞ് ഒരുപാട് പൊങ്കാലയിട്ടിട്ട് ഇപ്പോൾ ആ ഫോൺ എത്തിച്ചേർന്നത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ വിനോദിനി എന്ന സ്ത്രീയുടെ കയ്യിലാണ് അവരെയാണ് ചോദ്യം ചെയ്യാനായി വിളിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ബന്ധങ്ങളിൽ എങ്ങനെയാണ് അവർക്കൊക്കെ സ്ഥാനമുണ്ടാവുക അവരൊക്കെയാണോ ഈ പാർട്ടിയുടെ മുഖ്യധാരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ പാർട്ടി പ്ലീനം കൂടി ഓരോ അംഗങ്ങൾക്കും പ്രത്യേകമായ ജീവിത ശൈലിയും ജീവിത രീതിയുമൊക്കെ നിഷ്കർഷിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നു ആലോചിക്കുന്നതേയില്ല പക്ഷേ അവരുടെ എത്ര പേരുടെ ഭാര്യമാരുടെ പേരുകൾ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ എന്ത് മുഖ്യധാരയിൽ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ആയിട്ടുണ്ട് ഒരുപക്ഷെ കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ കരുണാകരൻ്റെ മകനെ കൊണ്ടുവരാൻ ശ്രമിച്ചതായിരിക്കും ഒരു പ്രധാനപ്പെട്ട സംഗതിയായി ചൂണ്ടിക്കാട്ടാനുള്ളത് ബാക്കി ഞാൻ തേടിയ പലയിടത്തും എനിക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ മരണശേഷം പല മക്കളും രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭാര്യമാരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്കൊക്കെ പാർട്ടി പോകുമ്പോൾ എന്ത് സന്ദേശമാണ് ഈ പാർട്ടി ആളുകൾക്ക് നൽകുന്നത് ഇതിലൂടെയൊക്കെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പുതിയ തലമുറ നാളെ അരാഷ്ട്രീയമെന്ന് പറയപ്പെടുന്ന അപകടകരമായ സ്ഥിതി എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്വൻറ്റി ട്വൻറ്റിയിലേക്കോ വി ഫോർ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ വി ഫോർ കൊല്ലത്തിലേക്കോ പോയാൽ എങ്ങനെ കുറ്റം പറയാനാവും പുതിയ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ഒരു സമൂഹം ഇവിടെ കണ്ണു തുറന്നിരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഒരുപക്ഷെ പാർട്ടിയുടെ അടിമത്തം സ്വീകരിച്ചവർ അത് ഏത് പാർട്ടിയിലായാലും അവർ ഇങ്ങനെയൊക്കെ പറയുന്നവരെ പൊങ്കാലയിടുന്നവരുണ്ടാകാം തെറിവിളിക്കുന്നവരുണ്ടാകാം പക്ഷേ ഒരു വലിയ സമൂഹം ഇത്തരത്തിലല്ല ഇതെല്ലാം നോക്കിക്കാണുന്നത് എന്നുള്ളത് തീരുമാനമെടുക്കുന്നവർ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് രക്ഷ്മിത രവീന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് കടന്നുപോയാൽ മതിയാവും അവർ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ ഇടതുപക്ഷ സഹയാത്രികയുമാണ് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളോട് മൊത്തമായാണ് ജനാധിപത്യ സംവിധാനത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് വംശാധിപത്യത്തിലല്ല അച്ഛനു ശേഷം മക്കൾ ഭർത്താവിന് ശേഷം ഭാര്യ അമ്മാവിന് ശേഷം അനന്തരവൻ എന്നങ്ങ് തീരുമാനിച്ചാൽ അതിനെ ജനം ഊളത്തരമെന്ന് മാത്രമേ വിളിക്കൂ അതിനി സ്ഥാനാർത്ഥി ബന്ധു ചാണ്ടിസാറിൻ്റെ ആയാലും ശരി ബാലൻ സഖാവിൻ്റെ ആയാലും ശരി ഇതാണ് അവരുടെ വാചകങ്ങൾ ഏതായാലും ഇത്തരം വാക്കുകൾ അവർ ശ്രദ്ധിക്കുമെന്നും ആ പാർട്ടി അത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല പറഞ്ഞേ മതിയാവും കാരണം ഇത് പൊതുസമൂഹത്തിലെ നമ്മളെയൊക്കെ ഭരിക്കുന്ന സർക്കാരുകളുണ്ടാക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ജീർണതയുടെ അടയാളം കൂടിയാണ് എന്ന് െ ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ ചാനൽ ഞങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് ആനുകാലിക സംഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ നിലപാടുകളും എന്നാൽ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെന്റ് എന്നല്ലേ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും പറയുന്നത് അപ്പോൾ എന്തായാലും എൻറ്റർടൈൻമെന്റ് നമുക്ക് ആവശ്യമാണ് ഒപ്പം ഇൻഫർമേഷൻസും അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങളും ചില വാഗ്വാദങ്ങളും അതുമായുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നു മറ്റൊരു ചാനലിലൂടെ എൻ്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽബട്ടനും അമർത്തുക